هو خصيم مبين منشيا ورده تركيكو نبنان وضرب لنا مثلا هذا ما ترى ملا أبن نمكر وداهر نوغان كلي الله في نوري بدا وضرب لنا مثلا أبن نمكر وداهر نوغان چدريان ونسي خلقه أبن ده سرطيب بولم أبن مرنو ينطان عصب نوائل آي اللد تپوڑيچد وائيوليك رنجد قال أبن چودي كيان من يحيي العظام وهي رميم يلغل نرم بيبوايال آران يلغل جيوي بيكيك أبن چودي كيان ഈ ചോദ്യം ഒരുപാടുണ്ട്. ചിലർ ചോദിക്കും, കടലിലൊക്കെ മുങ്ങി മരിച്ചവന് അവന് ഖബറില്ലല്ലോ, മത്സ്യത്തിന്റെ വയറ്റിലായി പോയില്ലേ, അവനൊക്കെ പിന്നെ പുനർജന്മം എവിടുന്ന അവന്റെ ഖബർ, എവിടുന്ന് അവൻ എഴുന്നേൽക്കുക, ആകാശത്ത് ഫ്ലൈറ്റ് മിസ്സിംഗ് ആയി പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ആയി പോയി, എവിടെയാണ് ഡെഡ് ബോഡി, ഏത് പൊടിയാണ്, ഏത് ചാരമാണ് ഒന്നും അറിയില്ല. നിനക്ക് സംഭവിക്കൂലേ? അവർക്ക് ഖബറുണ്ടോ? എവിടുന്നാണ് അവർ എഴുന്നേൽക്കുക? ഇതൊന്നും അള്ളാഹുവിന്റെ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വളരെ സഹീഹായ ഹദീസ്. ഒരു മനുഷ്യൻ പറഞ്ഞു, മരിക്കാൻ പോകുമ്പോ ഒരുപാട് തെറ്റെയ്ത് ജീവിച്ച ആളാണ്, മരിക്കാൻ പോകുമ്പോ മക്കളോട് പറഞ്ഞു, പൊന്നാര മക്കളെ, വാപ്പാന്റെ വിഷയത്തിൽ വാപ്പാക്ക് വല്ലാത്ത ബേജാറുണ്ട്, വാപ്പ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിറക് നിങ്ങൾ കൊണ്ടുവരണം. നമ്മളെ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ ഭസ്മമാക്കുന്ന പോലെ എങ്ങനെയാണ് അതൊക്കെ തീ കൊളുത്താൻ പറ്റില്ല, പച്ച മനുഷ്യന് തീ കൊടുക്കുന്നത്. എനിക്ക് എന്നെ കത്തിക്കാൻ വേണ്ടി ഞാൻ മരിച്ചു കഴിഞ്ഞ മക്കളെ, അള്ളാഹുവിന് മുമ്പിലേക്ക് ഞാൻ ചെന്നാൽ രക്ഷപ്പെടും തോന്നുന്നില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ മറവ് ചെയ്യേണ്ട, ഖബർ ഒഴിക്കേണ്ട. എന്ത് ചെയ്യ? ഒരുപാട് വിറക് കൊണ്ടുവരെ, ഫയർവുഡ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്നെ ആ തീയിലേക്ക് വെച്ചേക്കണം. അങ്ങനെ എന്റെ ശരീരം മുഴുവനും ആ തീ തിന്നുകഴിഞ്ഞാൽ വഹലസ്തു ഇല അനുമി വംതഹസ്തു, എന്റെ എല്ലുപോലും നുരുമ്പില്ലാതെയായി പൊടിപൊടിയായി വെന്ത് ഞാൻ ഭസ്മമായി മാറിക്കഴിഞ്ഞാൽ, ചാരമായി കഴിഞ്ഞാൽ, ഫഹുദൂഹ, നിങ്ങളത് എടുത്തേക്കണം. ഫദർഖൂഹ ഫദറൂഹ ഫില്യം, അത് വടിച്ചെടുത്തിട്ട് എന്റെ ശരീരത്തിന്റെ ആ ഭസ്മം നിങ്ങൾ നല്ല കൊടുങ്കാറ്റുള്ള ഒരു ദിവസം കാത്തിരുന്ന് കടലിൽ കൊണ്ടുപോയി എറിഞ്ഞേക്കണം. അങ്ങനെ കോളിളക്കം വരുന്ന തിലമാലകളിൽ എന്റെ ഈ ഭസ്മം അങ്ങില്ലാതാവണം. ഇത് നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഫഫഅലു, മക്കൾ അങ്ങനെ ചെയ്യും ചെയ്തു. അപ്പാന ഉപദേശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. നബിതങ്ങളുടെ ഉമ്മത്തിന്റെ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. വല്ലാഹു തആല ഫജമഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഈ ഭസ്മം മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. നീ എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണം? അള്ളാഹു അയാളോട് ചോദിച്ചു, നിന്നെ പേടിച്ചിട്ടാണ് ഉടച്ചവനെ, നിന്നോടുള്ള ഭയം കൊണ്ടാണ് റബ്ബെ, നിന്റെ മുമ്പിലേക്ക് വരാൻ എനിക്ക് പേടിയായത് കൊണ്ടാണ് ഉടച്ചവനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആ പറഞ്ഞ മാത്രയിൽ ആ മനുഷ്യന് ഈ ഭയത്തിന്റെ കാരണത്താൽ അള്ളാഹു തആല പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഭസ്മമാക്കാൻ പാടില്ല, ഹറാമാണ്. മനുഷ്യൻ മറവ് ചെയ്യപ്പെടേണ്ടവനാണ്, കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുത്ത് മറവ് ചെയ്യപ്പെടേണ്ട ആളാണ്. ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് മുമ്പ് വിവരമില്ലാത്ത ഒരാൾ, പക്ഷെ അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയുണ്ടായിരുന്നു. ആ പേടി കാരണം ഇയാൾ അള്ളാഹുവിന്റെ പിടുത്തം കിട്ടൂല എന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവൻ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനോട് ചോദിച്ചു, നീ എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണം? മിൻ ഖശിയതിക യാ റബ്, നിന്നെ പേടിച്ചത് കൊണ്ടാണ് പടച്ചവനെ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് അള്ളാഹു തആല അഭയം കൊടുക്കും എന്ന വലിയ ആശയം ഈ ഹദീസിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ലാ അജ്മഉ അലാ അബ്ദി അംനൈനി വലാ ഖൗഫൈൻ, രണ്ട് പേടിയും രണ്ട് സുരക്ഷിതത്വവും ഞാൻ ഒരാൾക്കും കൊടുക്കുകയില്ലെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഒരു വചനമാണ്, ഖുദ്സിയായ ഹദീസാണ്. ഒരു മനുഷ്യന് രണ്ട് പേടി, ഇവിടെയും പേടിക്ക അല്ലാഹുവിനെ പരലോകത്തും അതുണ്ടാവൂല. രണ്ട് സുരക്ഷിതത്വം, ഇവിടെ ഒരു കൂസരില്ലാതെ ജീവിക്കാൻ ഒരു പേടിയില്ല അല്ലാഹുവിനെ. അങ്ങനെ പേടിക്കാത്തവന് നാളെയും പേടിക്കാതെ കഴിയാൻ പറ്റൂ? ഇല്ല, നാളെ അവൻ പേടിക്കും. രണ്ട് പേടിയോ രണ്ട് അഭയമോ ഒരു മനുഷ്യന് ഞാൻ നൽകുകയില്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. അപ്പോ ഇവിടെ പേടിക്കാത്തവൻ അവിടെ പേടിക്കേണ്ടി വരും. ഇവിടെ പേടിച്ചാൽ നാളെ സുരക്ഷിതത്വമുണ്ട്. ഇവിടെ പേടിക്കാതെ നടക്കുന്നവന് നാളെ പേടിക്കേണ്ടി വരും.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് നമ്മൾ ഈ പറഞ്ഞ ആ കടലിലേക്ക് എറിയണം എന്ന് പറഞ്ഞ ആ സംഭവം ഉഖബത്ത് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്വഹീഹൈനിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉഖബത്ത് ഇബ്നു അംർ വഖദ് അഖ്റജഹു ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ ബി അൽഫാളിൻ കസീറ. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മിൻ മഖാഫത്തിക യാ റബ്ബു അൻത ആലം, അല്ലാഹു തആലയെ പേടിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പറയാണ്. അപ്പോ മനുഷ്യൻ എവിടെ മരിച്ചു വീണാലും അവന്റെ ശരീരത്തിന്റെ ഏതംശം നഷ്ടപ്പെട്ടു പോയാൽ പോലും അള്ളാഹുവിന്റെ ഹിസാബിൽ നഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ കണക്ക് നഷ്ടപ്പെടുന്നില്ല. അതൊരുമിച്ച് കൂട്ടാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് എല്ലാം അറിവുള്ളവനും ഏതെല്ലാം രീതിയിൽ സൃഷ്ടിക്കണമോ അതൊക്കെ അറിയുന്നവനുമാണ് അള്ളാഹു ജല്ല ജലാലു. അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ അവൻ എന്നിലേക്ക് തിരിച്ചു വരേണ്ടവനാണെന്ന്.